മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തിൽ 31-ാമത്തെ ശ്ലോകം ഉപാസനയിലേക്ക് സൂചന നൽകുന്നത് എന്ന് പറഞ്ഞ 31-ാമത്തെ ശ്ലോകമാണ് നാം എടുത്തു വന്നിരുന്നത്. അതിൽ ഭയം കൊണ്ടോ ലോഭം കൊണ്ടോ ഒന്നും സ്വധർമ്മത്തെ ഉപേക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ അതിനൊരു ദൃഷ്ടാന്തത്തെ മഹാഭാരതത്തിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചു വരികയായിരുന്നു. ജാജലി എന്ന മഹർഷി തപസ് പൂർത്തിയാക്കി ഇരിക്കുമ്പോൾ ഗംഗയിലൊന്ന് കുളിക്കണമെന്ന് തോന്നി. ഗംഗയിൽ കുളിച്ച് സന്ധ്യാതർപ്പണവും കഴിഞ്ഞു വരുമ്പോൾ തലയിൽ ഒരു പക്ഷി കാഷ്ടിച്ചുവെന്നും മഹർഷി കോപാകുലനായി മുകളിലേക്ക് നോക്കിയപ്പോൾ പക്ഷി കരിഞ്ഞ് ചാമ്പലായിപ്പോയി എന്നും അദ്ദേഹം വിശപ്പുകൊണ്ട് ഒരു വീടിൻ്റെ മുറ്റത്തെത്തി നാരായണഹരി എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വന്ന് അല്പം ഇരിക്കൂ, എൻ്റെ പതിദേവൻ അസുഖമാണ്, മരുന്ന് കൊടുത്തു വരാം എന്ന് പറഞ്ഞ് 2 മിനിറ്റ് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി എന്നും നാം കണ്ടു. അവർ തിരിച്ച് ഭക്ഷണവുമായി വന്ന് അദ്ദേഹത്തിന് കൊടുത്ത് ക്ഷമ ചോദിച്ചു, മാപ്പ് ചോദിച്ചു. ഭഗവൻ, 2 മിനിറ്റ് നേരമല്ലേ ആയുള്ളൂ, ക്ഷമിക്കണം, എന്നോട് അഹിതം തോന്നരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹർഷിയുടെ കോപം അകത്തു നിന്ന് അണപൊട്ടി ഒഴുകി. ഒരു ഭാഗത്ത് വിശപ്പ്, മറുഭാഗത്ത് ക്രോധാഗ്നി. അദ്ദേഹം അവരോട് ചോദിച്ചു, നിനക്കെന്നെ അറിയില്ലേ? ആ കോപം കണ്ട് ആ സ്ത്രീ വളരെ സൗമ്യയായി പറഞ്ഞു, ഞാൻ അങ്ങേ അറിയും, അങ്ങ് തപസ്യാണ്. ആ പ്രതികരിച്ച രീതി പോലും ഗംഭീരമാണ്. അത്രയും കോപിച്ച് നിൽക്കുമ്പോഴും അദ്ദേഹത്തോട് പറയാനൊരുങ്ങിയത്, അങ്ങ് മഹാനാണ്, അങ്ങ് ഉത്തമനാണ്, അങ്ങ് തപസ്വിയാണ്, അങ്ങയുടെ തപസ് ഗംഭീരവുമാണ്. അത്രയും പറഞ്ഞിട്ട് സത്യം പറയുന്ന ഞാൻ നാവുകൊണ്ട് പറഞ്ഞത്, പക്ഷേ അങ്ങൊന്ന് മനസ്സിലാക്കണം, അങ്ങ് കരിച്ചു കളഞ്ഞ ആ പക്ഷിയൊന്നുമല്ല ഞാൻ. അത് കേട്ട മഹർഷി ആകെ ഖിന്നനായി. അദ്ദേഹം ആലോചിച്ചു, സ്തബ്ധനായ അദ്ദേഹം ആലോചിച്ചു, എങ്ങനെയാണ് ഈ ദേവി ഈ വിവരം അറിഞ്ഞത്. ജാജലി പറഞ്ഞു, അവിടുന്ന് ഭർത്തൃസേവയിൽ ഉള്ളിലിരിക്കുകയായിരുന്നു, അവിടുത്തേക്ക് പക്ഷിയുടെ കാര്യം എങ്ങനെ മനസ്സിലായി. അവർ വീണ്ടും പറഞ്ഞു, അതിനെ ചർച്ച ചെയ്യാൻ പറ്റിയ സമയമല്ല, എനിക്കതിന് സമയമില്ല, അങ്ങ് ഈ വിഷയത്തിൽ ജിജ്ഞാസയുള്ളവനാണെങ്കിൽ ഭിക്ഷ സ്വീകരിക്കുക, എന്നിട്ട് ധർമ്മവ്യാധനെ സമീപിക്കുക, അദ്ദേഹത്തിന് സമയമുണ്ടാവും. ധർമ്മവ്യാധൻ്റെ വിവരങ്ങളെല്ലാം നൽകി ഭിക്ഷയും ആ ദേവി കയ്യിൽ കൊടുത്തു. ഇവിടം വരെയാണ് നാം പറഞ്ഞത്. നതമനസ്കനായി നതമസ്തകനായി ജാജലി ഭിക്ഷ സ്വീകരിച്ച് അവിടെ നിന്ന് ധർമ്മവ്യാധൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം ചെന്നപ്പോൾ ഒരു ടൗൺഷിപ്പാണ്, അനേകം കടകൾ, അനേക തരത്തിലുള്ള കടകളുടെ നടുക്കാണ് അദ്ദേഹം ചെന്നുപെട്ടത് ടൗണിൽ. അതിൽ ഒരു വിലക്ഷണ വ്യക്തി മാംസം വിൽക്കും. ജനങ്ങളോട് ജാജലി ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് ധർമ്മവ്യാധൻ എന്നാളുകൾ വിളിക്കുന്നയാളെന്ന് മനസ്സിലായി. ആ ദേവി തൻ്റെ അഭിമാനം കെടുത്തുന്നതിന് ഈ ശൂദ്രൻ്റെ അടുത്തേക്ക് അയച്ചതാണോ? ജാജലിക്ക് സംശയമുണ്ടായി. മഹാഭാരതത്തിലാണ് ഈ കഥ. സമുജ്വല ചിന്തയെ നൽകുന്ന മഹാഭാരതത്തിൽ ഏതൊരു രാജ്യത്തിൻ്റെ അധീശത്വം ക്ഷത്രിയനല്ല എന്ന് പറഞ്ഞ് വിദുരനെ മാറ്റി നിർത്തിയോ? അതേസമയം ദാശപുത്രിയെ
ശന്തനു വിവാഹം കഴിച്ചുവോ? ഇങ്ങനെയെല്ലാം കുഴഞ്ഞുമറിഞ്ഞ ധർമ്മത്തിൻ്റെ രംഗവേദിയിലിരുന്നു കൊണ്ടാണ് വ്യാസൻ ഈ ചരിത്രകൃതിയെ രചിക്കുന്നത്. മാനവ ചരിത്രം കുഴഞ്ഞുമറിഞ്ഞതാണ്. വ്യക്തികളുടെ സങ്കല്പനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശാസ്ത്ര മാതൃകകളിലൂടെയല്ല ജീവിതം പോകുന്നത്. വ്യക്തികളുടെ ചിന്തകൾക്കും സമുജ്വലങ്ങളായ ദർശനങ്ങൾക്കും ജനജീവിതത്തിൽ സ്വാധീനമുണ്ടായേക്കാം. അവ ജനജീവിതത്തെ പലതരത്തിൽ പരിണമിപ്പിക്കുകയും ചെയ്തേക്കാം. മതങ്ങളും ദർശനങ്ങളും എല്ലാം ജീവികളുടെ ജീവനിയോഗത്തിന് മുമ്പിൽ എങ്ങനെ മറിയുന്നു മാറുന്നു എന്ന് ചിന്തകന്മാർ അധികമൊന്നും ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നാല് വേദങ്ങളെ വ്യസിക്കുകയും വേദചിന്തയെ സമുജ്വലമായി അവതരിപ്പിക്കുകയും തൻ്റെ കാലഘട്ടത്തിൻ്റെ ചരിത്രം ആത്മകഥാപ്രായമായി രചിക്കുകയും വൈദിക ധർമ്മ തൽപരരായ തൻ്റെ കാലഘട്ടത്തിലെ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും കലർന്നു ജീവിച്ച സമൂഹത്തിൽ സിദ്ധാന്തങ്ങൾ എങ്ങനെയെല്ലാം മാറിമറിയുന്നുവെന്നും അതിൽ ഊനം വരാതെ എങ്ങനെ ധർമ്മത്തിൻ്റെ ചരട് പോകുന്നുവെന്നും മാനവ നിർമ്മിതങ്ങളായ സിദ്ധാന്തങ്ങളൊക്കെ പ്രകൃതി എങ്ങനെ തച്ചുടയ്ക്കുന്നുവെന്നും എങ്ങനെ ഒരു മഹർഷിക്ക് സത്യവതി എന്ന മുക്കുവസ്ത്രീയിൽ താൻ ജനിക്കുന്നുവെന്നും എങ്ങനെ ആ അമ്മയുടെ പുത്രന്മാർ മരിച്ചു കഴിഞ്ഞ് ബലിഷ്ഠമായ ചന്ദ്രവംശ രാജ്യത്ത് അതിലൊരുവൻ്റെ ഭാര്യമാരിൽ തൻ്റെ പുത്രന്മാർ ജനിക്കാനിടയാകുന്നുവെന്നും അതിൻ്റെ പരമ്പര എങ്ങനെയെല്ലാം ഒരു കാലഘട്ടം കൊണ്ട് മാറിമറിയുന്നുവെന്നും അതിൽ സാക്ഷാൽ പരമേശ്വരൻ തന്നെ എങ്ങനെ ഭാഗഭാക്കാകുന്നുവെന്നും ഉള്ള ആത്മകഥാംശമുള്ള ജീവചരിത്രത്തെ രചിക്കുന്ന വ്യാസൻ ബ്രാഹ്മണനായ ഉത്തമനായ മഹർഷിയായ തപസ്സിയായ ജാജലിയെ ഭിക്ഷ ഒരു സ്ത്രീയിൽ നിന്ന് വാങ്ങി നടത്തിക്കൊണ്ടു പോകുന്നത് അനേകം കടകളുള്ളൊരു സ്ഥലത്തൂടെയാണ്. അവിടെ ഒരു മാംസം വിൽക്കുന്ന വ്യാധനെയാണ് ധർമ്മവ്യാധനെന്ന് ജനങ്ങൾ വിളിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു നിമിഷം അദ്ദേഹം സംശയിച്ചു. ആ ദേവി തൻ്റെ അഭിമാനം കെടുത്തുന്നതിന് ശൂദ്രൻ്റെ അടുത്ത് അയച്ചതാണോ? മാംസത്തിൻ്റെ ദുർഗന്ധം അവിടം വരെ വരുന്നുണ്ട്. ജ്ഞാനരഹസ്യം അദ്ദേഹം പറഞ്ഞു തരുമോ? ഇത്രയും അദ്ദേഹം വിചാരിക്കുമ്പോഴേക്ക്
ധർമ്മവ്യാധൻ്റെ ദൃഷ്ടി ജാജലിയിൽ പതിഞ്ഞു. മാംസം മുറിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ധർമ്മവ്യാധൻ തൻ്റെ കൈകൾ കഴുകി വന്നൊരു കസേര എടുത്ത് ഇട്ട ശേഷം ജാജലിയോട്, ഹേ ഭഗവാൻ, അങ്ങ് വിരാജിച്ചാലും ഇരുന്നാലും എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കർമ്മത്തിൽ നിന്ന് നിവൃത്തനായിട്ട് അവിടുത്തെ സേവയിൽ ഹാജരാകാം എന്നും പറഞ്ഞു. മാംസം വാങ്ങുന്നതിന് വന്നവർക്കെല്ലാം മാംസം കൊടുത്തു. ഈ നേരമെല്ലാം ജാജലി ചിന്താമഗ്നനായി നോക്കി നിൽക്കുക തന്നെയായിരുന്നു. ഗ്രാഹകന്മാരെല്ലാം പോയപ്പോൾ, മാംസം ഗ്രഹിക്കുവാൻ വന്നവരെല്ലാം മാംസവും വാങ്ങിപ്പോയപ്പോൾ, സനാതനധർമ്മത്തിൻ്റെ ഈടുവയ്പ്പുകളിലൊന്നിൽ മഹാഭാരതത്തിൽ കാണുന്ന സമുജ്വല ചിത്രങ്ങളിലൊന്നാണിത്. ഏത് നിഷിദ്ധമാണെന്നും ഏത് പ്രതിഷിദ്ധമാണെന്നും ഏത് നിഷിദ്ധമല്ലെന്നുമൊക്കെ എങ്ങനെ തീരുമാനിക്കുമെന്ന് ചിന്തിക്കാതെ ഓരോ കാലങ്ങളിൽ ഓരോരുത്തർ ഓരോന്നിനെയും എടുത്തും എതിർത്തും സാർവലൗകികമായി പറയുമ്പോൾ, അതിൻ്റെ പ്രമാണഭൂതങ്ങളായ ഗ്രന്ഥങ്ങളെന്ന് അവർ വ്യവഹരിക്കുന്നതിൽ കിടക്കുന്ന ആശയങ്ങളും ചമൽക്കാരങ്ങളും അവർ കാണുന്നില്ലേ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ സംശയമുണ്ടായിപ്പോകും. സത്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ധർമ്മവ്യാധൻ അവർക്കെല്ലാം, ഗ്രാഹകന്മാർക്കെല്ലാം മാംസവും കൊടുത്ത് അവർ പോയപ്പോൾ എഴുന്നേറ്റ് ജാജലി നിൽക്കുന്നിടത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ, അങ്ങയുടെ തപസ്യ ശരിയായി നടക്കുന്നുണ്ടല്ലോ. സതീദേവി എന്തിന് അങ്ങയെ എൻ്റെ അടുത്തേക്ക് അയച്ചുവോ? അത് നന്നായിരിക്കുന്നില്ലേ? അങ്ങയ്ക്ക് ഞാൻ എന്ത് സേവയാണ് ചെയ്തു തരേണ്ടത്? എൻ്റെ കൈകൊണ്ട് തൊട്ട ഭക്ഷണം അങ്ങ് കഴിക്കില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ഭക്ഷണത്തിനുള്ള വ്യവസ്ഥ ഞാൻ ചെയ്യാം. ജാജലി മഹാശ്ചര്യത്തിൽപ്പെട്ടു. ഈ ശൂദ്രൻ എങ്ങനെ മനസ്സിലായി ഞാൻ സതി പറഞ്ഞു വന്നതാണെന്ന്? അന്ന് മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ഇയാൾ പുറപ്പെടുമ്പോഴേ വിളിച്ച് പറയാൻ. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചു പറഞ്ഞതാണെന്ന് വിചാരിക്കരുത്. മഹർഷി പറഞ്ഞു, ഹേ ധർമ്മവ്യാധൻ, സതീദേവിയുടെ ഭിക്ഷ കൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ്. ഞാൻ ജിജ്ഞാസുവായാണ് അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ പക്ഷിയെ ദഹിപ്പിച്ചുവെന്ന് സതീദേവിക്ക് എങ്ങനെ മനസ്സിലായി? സതീദേവിക്ക് ഞാൻ ചെയ്ത ഒരു കർമ്മത്തെ മനസ്സിലായത് എങ്ങനെയെന്ന സംശയമാണ് ഒന്നാമതായി അങ്ങയിൽ നിന്ന് എനിക്ക് നിവർത്തിക്കാനുള്ളത് എന്ന് പറയൂ. അതുപോലെ സതീദേവിയാണ് എന്നെ അങ്ങയുടെ അടുത്തേക്ക് അയച്ചതെന്ന് അങ്ങയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ ധർമ്മവ്യാധൻ ജാജലിക്ക് ഭാരിച്ച ഉപദേശം നൽകി. അതിൻ്റെ സാരാംശം ഇതാണ്. വളരെ നീണ്ട ഉപദേശമാണ്. മഹാഭാരതത്തിലെ വ്യാധഗീത മുഴുവൻ പഠിക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ സാരവത്തായ കാര്യം, ഹേ മഹർഷി, ധർമ്മം എല്ലാത്തിനും മേലെയാണ്. ധർമ്മം കൊണ്ടാണ് അന്തഃകരണം നിർമ്മലമാവുന്നത്. ധർമ്മം എങ്ങനെയാണ് അത് നോക്കേണ്ട ആവശ്യമില്ല. ധർമ്മമാണ്, അതുകൊണ്ട് ചെയ്യുക തന്നെ. ആ സതീദേവി ധർമ്മനിഷ്ഠയുള്ളയാളാണ്, സേവാപരായണയാണ്. അവർ തൻ്റെ പതിക്ക് സേവ ചെയ്യുന്നു, അതവരുടെ പരമധർമ്മം. ഞാനും സേവാപരായണനാണ്. എൻ്റെ വൃദ്ധമാതാക്കൾ വീട്ടിലുണ്ട്. അവരുടെ സേവ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം. ജീവിതോപാർജനത്തിനു വേണ്ടി എന്ത് കർമ്മം പ്രാപ്തമോ അത് ഞാൻ ചെയ്യുന്നു. എനിക്കിപ്പോൾ പ്രാപ്തമായ കർമ്മം ഇതാണ്.
അത് ഞാൻ ചെയ്യുകയാണ്. അവശ്യം ഞാൻ മാംസവിക്രേതാവാണ്, എന്നാൽ ഞാൻ മാംസഭോക്താവല്ല. ഇതെൻ്റെ വിക്രയമാണ്. അത് ആവശ്യമുള്ളവരുണ്ട്, അവർ വരുന്നു, എനിക്ക് അതവർക്ക് കൊടുക്കാൻ കഴിയൂ. ഞാൻ മാംസഭോക്താവല്ല. നിങ്ങൾ വിചാരിക്കും പോലെ താന്താങ്ങളുടെ കർമ്മങ്ങളെ പ്രാമാണികതയോടും സേവാഭാവം കൊണ്ട്, സേവ്യരുടെ സേവ നിശ്ചലഭാവത്തോടെയും ചെയ്യണം. അപ്പോൾ അന്തഃകരണം പരിശുദ്ധമാവുന്നു. സ്വച്ഛദർപ്പണത്തിൻ്റെ സമാനം അന്തഃകരണം തെളിയുന്നു. സ്വച്ഛദർപ്പണത്തിൽ സമ്യക് വസ്തു പ്രതിബിംബിതമാവുന്നു. അതുപോലെ ശുദ്ധ അന്തഃകരണത്തിൽ ഭൂത വർത്തമാന ഭവിഷ്യത്ത് സൂക്ഷ്മവ്യവഹിത വിപ്രകൃഷ്ടാദി സമസ്ത വസ്തുക്കളുടെയും പ്രതിബിംബം പതിക്കുന്നു. ഭൂതം, ഭാവി, വർത്തമാനം, ഇത് മൂന്നും അതിസൂക്ഷ്മമായി സകല വസ്തുക്കളും പ്രതിബിംബിക്കുന്നു. ആ സതീദേവിയുടെ ഹൃദയം ഇതുപോലെ സ്വച്ഛന്തമാണ്. അതുകൊണ്ട് വിപ്രകൃഷ്ടമായ ശകുന്തദാഹം തുടങ്ങിയതും അവരിൽ പ്രതിബിംബിച്ചു കണ്ടു. ഞാനും എൻ്റെ പ്രാമാണിക സ്വധർമാനുഷ്ഠാനമേവം മാതൃപിതൃസേവ എന്നിവ കൊണ്ട് സ്വച്ഛഹൃദയത്തെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ ആഗമനാദി സമസ്ത വൃത്താന്തവും ഹൃദയത്തിൽ തന്നെ പ്രതിബിംബിച്ചു കണ്ടു. അതുകൊണ്ട് സമസ്ത അഭിമാന അഹങ്കാരാദി ദോഷങ്ങളും പരിത്യജിക്കുക, സ്വധർമ്മ കർമ്മനിഷ്ഠനാവുക, സേവാപരായണനായിരിക്കുക. ധർമ്മവ്യാധൻ വളരെ വലിയ ഉപദേശമാണ് ജാജലിക്ക് നൽകിയത്. അതുകൊണ്ട് അദ്ദേഹം കൃതകൃത്യനായി. ഭഗവാനും അർജുനന് അതേ സ്വധർമ്മനിഷ്ഠയുടെ ഉപദേശം നൽകുന്നു. സ്വധർമ്മം അഭിജാവേക്ഷ്യ ന വിഗംബിതുമർഹ്യസി ധർമ്മ്യാധ്യുദ്ധേയു ക്ഷത്രിയസ്യ ന വിദ്യതെ എന്ന്. ധർമ്മ്യാധ്യുദ്ധാത്, ക്ഷത്രിയന് ധർമ്മം യുദ്ധമാണ്. ധർമ്മധനേയേതം, ധർമ്മ്യം ധർമ്മഭാവത്തിൽ പുറത്തല്ലാത്തത് ധർമ്മ്യം. ധർമ്മ്യം എന്ന് പറഞ്ഞാൽ ധർമ്മ്യാത്, ധർമാധനേയേതം, അനേയേതം, ധർമ്മത്തിൽ നിന്ന് അന്യമല്ലാത്തത് ധർമ്മ്യം. ക്ഷതത്രാണം കൊണ്ട് ക്ഷത്രിയൻ, ക്ഷതാത് കില ത്രാണനാത് ഇത്യുദഗ്രഹ ക്ഷത്രസ്യ ശബ്ദോ ഭുവനേശ്വരൂഢ. ശത്രു എപ്പോഴെങ്കിലും ക്ഷതിയുണ്ടായാൽ, ശത്രുവിന് ക്ഷതം വന്നാൽ പോലും അയാളെ രക്ഷിക്കുന്നത് ക്ഷത്രിയൻ്റെ കർത്തവ്യമാണ്. അത് യുദ്ധം കൊണ്ട് മാത്രം സംഭവമാണ്. അതുകൊണ്ട് യുദ്ധം പരമധർമ്മമാണ് ക്ഷത്രിയന്. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം സർവോത്തമ ധർമ്മമാണ് യുദ്ധം. ഈ ധർമ്മത്തെ ലോകഭയവും പരലോകഭയവും കൊണ്ട് ഉപേക്ഷിക്കാനാവില്ല. ലോഭം കൊണ്ടും സ്വധർമ്മം ത്യജിക്കരുത്. ധനം, തൊഴിൽ, ഗൃഹം എന്നിവയോടുള്ള അത്യാഗ്രഹം കാട്ടി ധർമ്മപരിവർത്തനം ചെയ്യുവാനുള്ള ചേഷ്ട വളരെയാണ്. ലോഭം കൊണ്ടും പലരും ധർമ്മപരിവർത്തനം ചെയ്യുന്നു, സ്വധർമ്മത്യാഗവും വരുന്നു. ലോഭം കൊണ്ട് ധർമ്മത്യാഗം അരുതെന്ന് വേദവ്യാസൻ പറയുന്നു. ഇവിടെ വളരെ ചിന്തിക്കേണ്ടതുണ്ട്. സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പോലും ധർമ്മത്തെ ത്യജിക്കരുത്. യുദ്ധത്തിൽ തൻ്റെ മൃത്യുവും സംഭവിക്കാം, എന്നാൽ ധർമ്മം കൈവിടരുത്. ഈ മൃത്യുവിൻ്റെ ഭയത്തിൻ്റെ തന്നെ പരിണാമം ഭാരതം 200 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞു. സമ്പത്ത് നഷ്ടമായി, വ്യക്തിഗത മരണം, സംസ്കൃതി ഭിന്നമായി, ഉജ്ജ്വലമായ ഭാവി വിസ്മൃതമായി. അതുകൊണ്ട് സ്വധർമ്മരക്ഷാർത്ഥം
ജീവൻ ത്യജിക്കുന്നതിന് പോലും തയ്യാറാവണം. ഇതിനേക്കാൾ ക്ഷത്രിയന് കേമമായൊന്നുമില്ല എന്ന അർത്ഥത്തിലാണ് ഒരു വ്യാഖ്യാനം. സാധനാദൃഷ്ടിയിൽ ഭഗവത്ഗീത 31 ശ്ലോകത്തെ ഈ ദൃഷ്ടികോണങ്ങളിൽ കാണാനൊരുങ്ങുമ്പോൾ അത് ധർമ്മവ്യാധൻ്റെ കഥയെ ആസ്പദമാക്കി നോക്കിയാലും അഷ്ടാവക്രഗീത തുടങ്ങിയ ചിന്തകളെ ആസ്പദമാക്കി നോക്കിയാലും ധർമ്മ അധർമ്മങ്ങൾക്കെല്ലാം മേലെ സത്യ അസത്യങ്ങൾക്കെല്ലാം മേലെ നിൽക്കുന്ന ഒരു വലിയ ധർമ്മമാണ് ബ്രഹ്മം, ആത്മബോധം. അതല്ലാതൊന്നുമില്ല, അത് കേവലമാണ്. അതിൽ നിലകൊണ്ടുകൊണ്ട് തൻ്റെ ശരീരത്തെ തൻ്റെ ഇന്ദ്രിയങ്ങളെ പൂർവനിശ്ചിതങ്ങളായ പന്ഥാവുകൾ വന്നു ചേരുമ്പോൾ, അതായത് യദൃച്ഛയാ കർമ്മകലാപങ്ങൾ ഉപപന്നമാവുമ്പോൾ, എപ്പോഴെല്ലാമാണോ തൻ്റെ പൂർവപൂർവ വാസനകൾ താൻ തന്നെ ഈക്ഷിച്ചതും താൻ തന്നെ ഉണ്ടാക്കിയതുമായ കെട്ടുപാടുകൾ അവ വന്നു ചേരുന്നത്, അവയാണ് തൻ്റെ ശരീരഗ്രഹണത്തിന് കാരണമായിരിക്കുന്നത്. അവയെ അപ്പോൾ തന്നെ തിരിച്ചറിയുകയും പൂർവജനായ തൻ്റെ വാസനകളെ തൻ്റെ കർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ ശരീരത്തെ സ്വധർമ്മനിഷ്ഠയ്ക്കായി വലിച്ചെറിഞ്ഞു കൊടുക്കുക, യാതൊരു സങ്കോചവുമില്ലാതെ. അത് കർമ്മം എത്ര മോശമായിരിക്കട്ടെ, സാമൂഹ്യ ചിന്തയിൽ, സമൂഹത്തിൻ്റെ ഓരോ കാലത്തെ ചിന്തയിൽ ഓരോ കർമ്മത്തിന് പ്രാമുഖ്യം കൂടും. വൈദിക കർമ്മങ്ങൾക്കും യജ്ഞയാഗാദികൾക്കും എല്ലാ കാലത്തും പ്രാധാന്യമുണ്ടാവും, കുറച്ചാളുകളിലെങ്കിലും. അതേപോലെ തന്നെ മറ്റു കർമ്മങ്ങൾക്ക് ഓരോ കാലങ്ങളിൽ ഓരോ തരം ആളുകളിൽ പ്രാധാന്യം കൂടും. മദ്യം, അതുപോലെ തന്നെ മദിര, മാംസഭോജനം, ഇവയിലൊക്കെ പ്രാധാന്യം ചില കാലങ്ങളിൽ കൂടും. അവയിലൊക്കെ കൂടുന്നത് പൂർവ്വകാലത്ത് നാം സങ്കല്പിച്ചതും ഈക്ഷിച്ചതും നാം വലുതെന്ന് കരുതിയതുമായ കാര്യങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര കാരണമാണ്. അത്തരം യാത്രാവേളകളിൽ, അത്തരം കർമ്മകലാപങ്ങളിൽ നാം ഏർപ്പെടുമ്പോഴെല്ലാം നാം ധരിക്കേണ്ട ഒന്നുണ്ട്. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കർമ്മമാണോ മുഖാമുഖം വന്നു നിൽക്കുന്നത്, ആ കർമ്മം ചെയ്തു തീർക്കാൻ ശരീരത്തെ വിട്ടുകൊടുക്കുക. വിട്ടുകൊടുത്തിട്ട് ആത്മബോധത്തിൽ തന്നെ നിലകൊള്ളുക. ഈയൊരു സംഗതിയെ വെച്ച് നോക്കിയാൽ ശ്ലോകത്തിൻ്റെ മുൻ വ്യാഖ്യാനം ശരിയാണ്. മറ്റൊരു രീതിയിൽ, സാധക ദൃഷ്ടിയിൽ ഇതിനെ കാണേണ്ടതാണ്. നോക്കാം, ഈ ഉന്നത ചിന്തയെ നമുക്കായി വിവരിച്ചു തന്ന വ്യാസൻ്റെ പാവനപാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.